എല്ലാവരുടെയും കാലാവധി എക്സ്പയറി ഡേറ്റ് വന്നിരിക്കുന്നത് 70 അല്ലെങ്കിൽ 50 ആണ്. ഇന്ത്യയുടെ പൊതുവായിട്ട് പറയുന്നത് ആണുങ്ങൾക്ക് 68 വയസ്സും പെണ്ണുങ്ങൾക്ക് 64 ആണ് പൊതുവെ. എന്നാൽ കേരളത്തിൽ പറയുന്നത് 76 വയസ്സ് 76 78 വയസ്സ് പെണ്ണുങ്ങൾക്കും ഒരു 74 75 വയസ്സും ആണുങ്ങൾക്കും കിട്ടുമെന്നാണ് പറയുന്നത്. വളരെ കറക്റ്റാണ്. അപ്പോൾ ഈ ഇരിക്കുന്നവരൊക്കെ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ ഇനിയെങ്കിലും ഒരു വീട്ടിൽ കയറി ചെല്ലുമ്പോൾ വെറുതെ കയ്യും വീശി കയറി ചെല്ലാതെ എന്തെങ്കിലുമൊക്കെ കൊടുത്തു എന്നുള്ള എൻ്റെ ജീവിതത്തിൽ അതായത് ഇനി 19 വയസ്സായതാണ് ഇനിയെങ്കിലും മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒന്ന് കൊടുത്തു പഠിക്കാനുള്ള ഒരു പാഠം ഇനിയെങ്കിലും നമുക്ക് പഠിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തകൾ നമുക്ക് സമയമായതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഒരുപാട് കാര്യങ്ങൾ എന്നെപ്പറ്റി പറയാറുണ്ടെങ്കിലും നമ്മൾ നോക്കുകയാണ്. ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ മറക്കുകയല്ല, മനസ്സിലാക്കുക. മനുഷ്യനെ മാത്രമേ മനസ്സിലാക്കാൻ കഴിയൂ. മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു വ്യക്തിയെയും വെറുക്കാനാവില്ല. എന്താണ് മനസ്സിലാക്കേണ്ടത്? ദൈവകൃപയുണ്ടെങ്കിൽ ഇവനും ഇവളും ഇങ്ങനെ ചെയ്യില്ല. ഒരുപക്ഷെ ദൈവകൃപയുണ്ടായിരുന്നു ഞാനും അന്ന് അങ്ങനെ ചെയ്യില്ലായിരുന്നു. അതുകൊണ്ട് ക്ഷമിക്കുവാൻ എന്തിരിക്കുന്നു, നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാനും ഒരുപക്ഷെ ഇതൊക്കെ തന്നെ ചെയ്യുമായിരുന്നു. അതിനുള്ള വിദ്യാഭ്യാസം എനിക്ക് കിട്ടിയിട്ടില്ല, എനിക്കതിനുള്ള ബോധമേ കിട്ടിയില്ല, എനിക്കതിനുള്ള ഉത്ബോധം കിട്ടിയിട്ടില്ല, വേണ്ടത്ര പഠനം കിട്ടില്ല, കാര്യങ്ങളെ മനസ്സിലാക്കിയിട്ടില്ല, അനുഭവങ്ങളിൽ നിന്ന് പഠിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. അപ്പോൾ ഞാൻ എന്നോട് തന്നെ മാപ്പ് കൊടുക്കുക, സഹജീവികളോടും മാപ്പ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ക്ഷമിക്കുക സമം വർത്തമാനം പറയുന്നതോ ചിരിക്കുന്നതോ കളിക്കുന്നതോ ഇനി ഒരാളോട് മിണ്ടിയില്ലെന്നോർത്തുകൊണ്ട് വഴക്കമുണ്ടെന്ന് വിചാരിക്കേണ്ട. കാരണം ഓരോ വ്യക്തിയും മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈശോ ഹെറോദസിന്റെയോ പീലാത്തോസിന്റെയോ വീട്ടിലേക്ക് കയറുകയോ യൂദാസിനെ അന്വേഷിച്ചു പോവുകയോ പത്രോസിന്റെ നടനം കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഒന്നും ചെയ്തില്ല. അതാണ് വളർന്ന മനുഷ്യരുടെ ലക്ഷ്യം. എന്താണ്? നമ്മൾ റിയാക്ട് ചെയ്യാനല്ല പഠിക്കേണ്ടത്, ആക്ട് ചെയ്യാനാണ്. പഞ്ചസാര വാലിലിട്ടാലും മധുരിക്കും, കാപ്പിയിലിട്ടാലും മധുരിക്കും. അത് അതിന്റെ സ്വഭാവം കാണിക്കും, ജനിതക ഗുണം കാണിക്കും. സംസ്കാരമുള്ള മനുഷ്യർ, വളർത്ത മനുഷ്യർ, വിശ്വാസമുള്ള മനുഷ്യർ, അവരുടെ ബോധമില്ലായ്മ കൊണ്ട് അവരങ്ങനെ ചെയ്ത്. അല്ലെങ്കിൽ ആ മനുഷ്യൻ ഇത്രയും കാലം ഒരുമിച്ച് ജീവിത പങ്കാളിയോട് ചീത്ത പറയുക, അല്ലെ ഉപദ്രവിക്കുക, അല്ലെ മക്കളെ വിളിക്കുന്ന തെറി ചില കുടുംബങ്ങളിൽ ഇപ്പോഴും കാണാൻ സാധിക്കും. അടുത്ത കാലത്ത് പെങ്കൊച്ചു പറഞ്ഞു എന്റെ അപ്പനെ ഞാൻ വാക്കത്തി എടുത്ത് വെട്ടിക്കൊല്ലട്ടെ എന്ന് കൊടുത്താ അപ്പൻ പറയുന്നറിയോ, അവള് അമ്മ വീട്ടിൽ നിന്നാണ് പഠിച്ചത്, ഇടയ്ക്ക് വീട്ടിലൊക്കെ വരും. അപ്പൊ എന്തെങ്കിലും ഒരു ചെറിയ ഉരുത്തക്കടി കൊച്ചു കാണിച്ചാൽ അപ്പൻ ഉടനെ പറയുക, അമ്മ വീട്ടിൽ പോയി പഴച്ചുപോയി, അമ്മ വീട്ടിൽ പോയി പഴച്ചുപോയി. 15 വയസ്സുള്ള പെങ്കൊച്ചു പറഞ്ഞു അപ്പന്റെ കഴുത്ത് വെട്ടാൻ ഞാൻ ആഗ്രഹിച്ചതാണ്. അവന് പ്രിയപ്പെട്ട സഹോദരങ്ങളിൽ ജന്മം കൊടുത്തത് കൊണ്ടോ രക്തബന്ധമുള്ളവർ എന്റെ രക്തം തന്നെ എന്റെ മകളുടെ ചിറയിലൂടെ ഓടുന്നവരുടെ മകളെ സ്നേഹിക്കണമെന്നൊന്നും യാതൊരു നിർബന്ധവും ഇല്ല. ഞാനും എന്റെ ഭാര്യയും കൂടെ കൂടി ഒരുമിച്ച് ജീവിച്ച് ഞങ്ങൾക്ക് രണ്ട് മക്കളുണ്ടായവർക്കൊന്നും സ്നേഹിക്കണമെന്നൊന്നുമില്ല. പരസ്പരം മനസ്സിലാക്കുന്നിടത്തെ ജീവിതമുണ്ട്. അത് മനുഷ്യനെ മനുഷ്യനായി മനസ്സിലാക്കുക. അതായത് നമ്മൾ ഒരുമിച്ച് മനസ്സിലാക്കുക. നീ എന്റെ നന്മകളും കുറവുകളും മനസ്സിലാക്കുക, ഞാനും നിന്റെ നന്മകളും കുറവുകളും മനസ്സിലാക്കുക. വ്യത്യസ്തതകളെ അംഗീകരിക്കുക, അതൊന്നും വെട്ടിനിരത്താനുള്ളതല്ല. അങ്ങനെയെങ്കിൽ നമുക്ക് പരസ്പരം ഊരകങ്ങളായിട്ട് നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കും. കുറച്ചുകൂടെ സൗഖ്യത്തിന്റെ വഴി നമ്മുടെ മനസ്സുകളിലേക്ക് ഒഴുകി എത്തുകയും ചെയ്യും. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് സ്വസ്ഥമായിട്ട് ഒന്നിരിക്കുക. നമ്മുടെ കൈകളൊക്കെ മടിയിൽ ഒന്ന് തുറന്നു വയ്ക്കുക. നട്ടെല്ലൊക്കെ ഒന്ന് നിവർത്തി ഒന്ന് നിവർന്നിരിക്കുക. ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ച പിതാവേ, ഇവർ ചെയ്യുന്നുണ്ടെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണം. ഞാൻ നല്ലവനായ ദൈവമേ, എന്നെ മുറിപ്പെടുത്തിയ വ്യക്തികള് ദൈവകൃപയില്ലാത്ത നിമിഷത്തിൽ, ദൈവിക ജ്ഞാനമില്ലാത്തത് കൊണ്ട്, ദൈവിക ബോധമില്ലാത്തത് കൊണ്ട്, ദൈവിക വെളിച്ചമില്ലാത്തവരാണ് എന്നെ മുറിപ്പെടുത്തിയത്. അതുപോലെ ഞാനും എത്ര പേരെയാണ് മുറിപ്പെടുത്തിയിരിക്കുന്നത്. വാക്കുകൾ കൊണ്ട്, പ്രവൃത്തികൾ കൊണ്ട്, ചെറിയൊക്കെ ജീവിതത്തിൽ ഞാൻ കണ്ണുനീരായി മാറി. ദൈവമേ എന്നോടും ക്ഷമിക്കണമേ. എന്റെ കൃപയില്ലാത്ത അവസ്ഥ കൊണ്ടാണ് ഞാൻ അങ്ങനെ പെരുമാറിയത്. ജർമ്മിയ പറഞ്ഞതുപോലെ എനിക്ക് വഴിതെറ്റിപ്പോയി. ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്നു, തെറ്റ് മനസ്സിലാക്കിയപ്പോൾ ഞാൻ മാറത്തടിച്ചു കരഞ്ഞു. സർവശക്തനായ ദൈവമേ, ഇസ്രായേലിന്റെ പരിപാലകനായ ദൈവമേ, അവിടുത്തെ ക്ഷമിക്കുന്ന ആത്മാവിനെ ഞങ്ങളിലേക്ക് വർഷിക്കണമേ. കർത്താവേ, അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ നിറഞ്ഞ് ക്ഷമിക്കുവാനുള്ള, ഞങ്ങളെ മുറിപ്പെടുത്തിയവരോട് വെറുത്തുകൊണ്ടകലാതെ പുറത്തുകൊണ്ട് അടുക്കുവാനുള്ള കൃപയും ശക്തിയും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണേ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് നിന്റെ ഈ ദാസരിൽ നിറഞ്ഞ് ഞങ്ങളുടെ മനസ്സുകളെ സ്വസ്ഥതയിലേക്ക് ശാന്തതയിലേക്ക് നിറയ്ക്കുവാനുള്ള കൃപയും ശക്തിയും പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. എല്ലാവരോടും ക്ഷമിക്കുവാനും മനസ്സിലാക്കുവാനും മാപ്പ് കൊടുക്കുവാനുള്ള കൃപ നൽകണമേ. ഒരു ജീവിതത്തെയും അകറ്റി നിർത്താതെ ഓരോരുത്തരെയും അവരുടെ പ്രത്യേകതകൾക്കനുസരിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. പൊരുതി അകലാതെ പുറത്തുകൊണ്ടെടുക്കാൻ, വെറുത്തുകൊണ്ടകലാതെ ക്ഷമിച്ചുകൊണ്ടെടുക്കാൻ ഉള്ള കൃപയും ശക്തിയും ഞങ്ങൾ ഓരോരുത്തർക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മ മാതാവേ, സകല വിശുദ്ധരെ രക്തസാക്ഷികളെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ.
In the name of the righteous better Jesus Christ, I by all kinds of unclean to go away from our community. In the name of the righteous better Jesus Christ, I cast out the evil spirits of disunity, anger, and anxiety to go away from our community. In the name of the righteous better Jesus Christ, I cast out all kinds of demons from our community. Amme Madave, Sakal Vishudare, Rita Satchale, Yamalku Vendi Pratikame, Yadangal Dirisanadi, Yamal Samar Pigano. ഈശോമിശിഹയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ അമ്മ മാതാവേ സകല വിശുദ്ധരെ രക്തസാക്ഷികളെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമേ. നമ്മുടെ കർത്താവ് ഈശോമിശിഹയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.